നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. ഇസ്രായേലിന് കനത്ത തിരിച്ചടിയായി യുഎഇയുടെ പുതിയ തീരുമാനം. ഇസ്രായേലുമായി സഹകരിച്ചുള്ള സഹായ വിതരണ പ്രവർത്തനങ്ങൾ യുഎഇ നിർത്തി. ഗസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 7 സന്നദ്ധ സഹായ പ്രവർത്തകർ കൊല്ലപ്പെട്ടതാണ് യുഎഇയുടെ കടുത്ത നടപടിക്ക് കാരണം. യുഎഇയുടെയും ഇസ്രായേലിന്റെയും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സഹായ പ്രവർത്തകർ കൊല്ലപ്പെട്ടതിലുള്ള പ്രതിഷേധം ഇസ്രായേൽ അംബാസിഡർ അമിർ ഹൈക്കിനെ യുഎഇ വിദേശകാര്യമന്ത്രി അറിയിച്ചിരുന്നു. സൈപ്രസിൽ നിന്ന് ഗസയിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കൽ യുഎഇ നിർത്തിവച്ചിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളുമായി കൂടുതൽ അടുക്കാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. ഈജിപ്തിനും ജോർദാനും ശേഷം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യ അറബ് രാജ്യമാണ് യുഎഇ. ഗൾഫ് മേഖലയിലെ ആദ്യ രാജ്യവും യുഎഇ ആണ്. ഈ സാഹചര്യത്തിൽ യുഎഇ ഉടക്കുന്നത് ഇസ്രായേലിന് കനത്ത തിരിച്ചടിയാകും. ബന്ധത്തിൽ നിന്ന് യുഎഇ പിന്നോക്കം പോയാൽ ഇസ്രായേലിന് അന്തർദേശീയ തലത്തിൽ നികത്താൻ സാധിക്കാത്ത വിടവായി മാറും. യുഎഇയുമായി ബന്ധം സ്ഥാപിച്ചതിനു പിന്നാലെ ഇസ്രായേൽ ബഹ്റൈനുമായി ബന്ധം സ്ഥാപിച്ചിരുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയാണ് അബ്രഹാം കരാർ സാധ്യമാക്കിയത്. ഇനി വൈകാതെ സൗദി അറേബ്യയുമായി ഇസ്രായേൽ ബന്ധം സ്ഥാപിച്ചേക്കുമെന്ന് വാർത്തകൾ വന്നിരുന്നു. അതിനിടെയാണ് ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിന് നേരെ അപ്രതീക്ഷിത ആക്രമണം നടത്തിയതും പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മാറിമറിഞ്ഞതും. ഗസയിലെ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അമേരിക്ക മുൻകൈയെടുത്താണ് സൈപ്രസിൽ നിന്ന് ഗസയിലേക്ക് സഹായമെത്തിക്കുന്ന പുതിയ കടൽപാത ഒരുക്കിയത്. ഇങ്ങനെ എത്തിയ സഹായങ്ങൾ വിതരണം ചെയ്യുന്നവർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അബദ്ധം പറ്റിയതാണ് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറയുന്നത്. കാര്യങ്ങൾ കൈവിടുന്നുവെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ പരിഹാര ചർച്ചകൾ തുടങ്ങി. വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കച്ച് യുഎഇ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദുമായി ഫോണിൽ ബന്ധപ്പെട്ടു. ഇസ്രായേൽ വിദേശകാര്യ ഡയറക്ടർ ജനറൽ യാക്കൂബ് ബ്ലിറ്റ്ഷീറ്റിൻ യുഎഇ അംബാസിഡർ മുഹമ്മദ് മഹ്മൂദ് അൽ ഖാജിയുമായി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ കറുത്ത ദിനങ്ങളാണിതെന്ന് കാജ പ്രതികരിച്ചു. അമേരിക്കയും വിഷയത്തിൽ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സുരക്ഷ ഉറപ്പു നൽകാതെ ഇനി സഹായം എത്തിക്കില്ല എന്നാണ് യുഎഇയുടെ നിലപാട്. യുഎഇ പിണങ്ങി നിൽക്കുന്നത് ഇസ്രായേലിന് രാഷ്ട്രീയമായും സാമ്പത്തികമായും വിപരീത ബലം ചെയ്യും. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.